ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാലാ തൊടുപുഴ റോട്ടിൽ പ്രവിത്താനത്തിന് അടുത്തായിട്ട് 20 സെൻറ്റും 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി 2450 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പുതു പുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. PWD റോഡ് ഫ്രണ്ടേജ് തീർന്ന് ബസ് റൂട്ട് സർവീസുള്ള റോഡാണിത്. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള മുറ്റമാണ്. ഒരു മനോഹരമായിട്ടുള്ള കാർ പോർച്ചും ഉണ്ട്. ഇതാണ് നമ്മുടെ കാർ പോർച്ച്. മുറ്റം എല്ലാം നല്ല മനോഹരമായിട്ട് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ച് മിഡിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിറ്റ് ചെയ്ത് അതിഗംഭീരമാക്കിയിരിക്കുന്നു. ഒരിക്കലും പറ്റാത്ത ഒരു കിണറും ഉണ്ട്. ഇതാണ് വീടിൻ്റെ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ്. റൂഫ് വർക്ക് ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇതാണ് കാർ ഷെഡ്. ഒരേ സമയത്ത് നമുക്ക് 2 വണ്ടി, എത്ര വലിയ കാറും 2 എണ്ണം കയറ്റി ഒരേ സമയത്ത് ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു വലുപ്പമുള്ള കാർ പോർച്ചാണ് ഈ വീടിന് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുറ്റത്ത് നമുക്ക് എത്ര വണ്ടി, ഒരേ സമയത്ത് 5ഓ 6ഓ വണ്ടി യഥേഷ്ടം കയറി ഇറങ്ങി തിരിച്ചു പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വീടിൻ്റെ മറ്റ് സൈഡിലുകളും എല്ലാം വണ്ടി നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതാണ് വീടിൻ്റെ മറ്റൊരു സൈഡ്. അവിടെ നമുക്ക് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടാം, അതല്ല ഗാർഡൻ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്യാം. ഇതാണ് വീടിൻ്റെ ഒരു സൈഡ്. സ്ഥലം അത്രയും നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാവ് നട്ടിട്ടുണ്ട്, തെങ്ങും തൈ നട്ടിട്ടുണ്ട്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഒരു സൈഡ് ബേബി മെറ്റൽ വിരിച്ച കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നു. മറ്റേ ഭാഗം നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഗാർഡനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗത്തിനായിട്ട് തിരിച്ചിട്ടിരിക്കുന്നു. ഇതാണ് പ്രവിത്താനം. അടുത്തായിട്ടാണ് ഈ വീട്. 20 സെൻറ്റും 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 1.25 കോടി രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ബസ് റൂട്ട് ഫ്രണ്ടേജ് തീർന്നിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ, വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ലാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സിറ്റൗട്ടാണ്. തടികളെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സിറ്റൗട്ടിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള സിറ്റൗട്ടാണ് ഈ വീടിനുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇതാണ് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയർ വർക്ക് നടത്തിയിരിക്കുന്ന ഒരു ലിവിംഗ് സ്പേസാണ്. നല്ല വലുപ്പമുള്ള, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയോടുകൂടി LED ലൈറ്റുകളൊക്കെ പിടിപ്പിച്ച് അതിഗംഭീരമാക്കിയിരിക്കുന്നു. ഇതാണ് നല്ല വലുപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയയാണ്. നമുക്ക് എത്ര സെറ്റ് വേണേലും, കോർണർ സെറ്റ് അതുപോലുള്ള സെറ്റുകൾ ഇട്ടാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലാണ്. ഫാമിലി ലിവിംഗ് ഏരിയയും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ നടത്തി അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇതാണ് ഫാമിലി ലിവിംഗ് ഏരിയ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗം, ആ കാണുന്നതൊക്കെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗമാണ്. ഒരു സൈഡ് ഡൈനിങ് ഹാളായിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്, ഗസ്റ്റ് ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. ഇതൊക്കെയാണ്, ഇത് നമ്മുടെ ഫാമിലി ലിവിംഗ് ഏരിയയുടെ ഭാഗമാണ്. അത് നല്ല മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് നടത്തിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യുക. നമ്മുടെ ഫാമിലി ലിവിംഗ് ഏരിയയുടെ ഒരു സൈഡിൽ നമുക്ക് TV ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സൈഡ് ഇതെല്ലാം തടിയിൽ ചെയ്തിരിക്കുന്ന പാനലിങ്ങാണ്. അതിമനോഹരമായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഹാള്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ്. കിച്ചനോട് തന്നെ ചേർന്ന് ഒരു ഓപ്പൺ രീതിയിൽ ഉള്ള ഒരു കിച്ചനാണ്.
കിച്ചണിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. ഇത് അവിടെയൊക്കെ ഫുഡൊക്കെ നമുക്ക് സെർവ് ചെയ്ത് എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ. അവിടുന്ന് നമ്മൾ നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല വലിപ്പമുള്ള 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 4 അറ്റാച്ച്ഡാണ്. ഇതാണ് വാർഡ്രോബ്സുകളുണ്ട്. വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ്. ഇതാണ് കിങ് സൈസ് ബെഡ്. ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. വാർഡ്രോബ്സ് ആണെങ്കിലും നല്ല ഹൈറ്റ് ഉള്ള ഇതാണ്. ഇതാണ് ഡ്രസ്സിംഗ് ഏരിയ ആണ്. നല്ല വലിപ്പമുള്ള വളരെ നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനും 3 പാളിയുടെ ഒരു വിൻഡോസാണ് ആ കാണുന്നത്. 3 പാളിയുടെയും 2 പാളിയുടെയും ജനലുകളാണ് ഈ ബെഡ്റൂമിനുള്ളത്. അതുപോലെ തന്നെ വാർഡ്രോബ്സുകളെല്ലാം സെയിം ആയിട്ടുള്ള രീതിയിലുള്ള സൈസുകൾ ഉള്ളതാണ്. ഇത് ഡ്രസ്സിങ് ഏരിയ ആണ്. കബോർഡുകൾ, കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പം നല്ല എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് എല്ലാം. ക്ലോസറ്റ് ആണെങ്കിലും സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെയാണ് തീർത്തിരിക്കുന്നത്. ഇതാണ് വാർഡ്രോബ്സ് ആണത്. ഇത് 4 പാളി ജനലാണ് ഈ ബെഡ്റൂമിനുള്ളത്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത് തന്നെ. നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫെസിലിറ്റീസും ബാത്റൂമിലുണ്ട്. ഹോട്ട് വാട്ടർ അതുപോലുള്ള എല്ലാവിധ ഫെസിലിറ്റീസും നമുക്ക് ബാത്റൂമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതും. ഇത് 3 പാളിയുടെയും 2 പാളിയുടെയും ജനലാണ് ഈ ബെഡ്റൂമിന് ആഡ് ചെയ്തിരിക്കുന്നത്. പാലാ ടൗണിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത്. പ്രവിത്താനം അടുത്തായിട്ട്. ഇതാണൊരു വാഷേരിയാണ്. ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തായിട്ടുള്ള വാഷേരിയാണ് ഇപ്പം നമ്മൾ കണ്ടത്. അവിടുന്ന് നേരെ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഓപ്പൺ കിച്ചൺ എന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ്. നല്ല കബോർഡ് വർക്കുകളൊക്കെ ടോപ്പിലും ബോട്ടം സൈഡിലും സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. നല്ലവണ്ണം അതിമനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിനും. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാനോ കാണാനോ ആയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 815-687-3501. പാലാ ടൗണിൻ്റെ അടുത്തായിട്ട്, പ്രവിത്താനം ടൗണിന് അടുത്തായിട്ടുള്ള ഒരു വീടാണ്. എല്ലാം നല്ല പക്കാ റെസിഡൻഷ്യൽ ഏരിയയിൽ. പള്ളി, സ്കൂള് ഈ വീടിന് തൊട്ടടുത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് റൂട്ടാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു 4 ബെഡ്റൂം വീടാണ്. ഇതിൻ്റെ 2-ാമത്തെ കിച്ചൻ്റെ ഭാഗമാണ്. ഇത് വിറകടുപ്പാണ്. വിറക് കത്തിക്കേണ്ടവർക്ക് നമുക്ക് അതും യൂസ് ചെയ്യാം. ഈ മനോഹരമായിട്ടുള്ള വീട് കാണാനായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പാലാ പ്രവിത്താനം ഭാഗത്ത് ഒരു 4 ബെഡ്റൂം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാവുന്നതാണ്. 1,25,00,000 രൂപയാണ് സെല്ലർ ചോദിക്കുന്നത്. വീട് ഇഷ്ടപ്പെട്ട് സെല്ലറുമായിട്ട് നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് വില ഫിക്സ് ആക്കാവുന്നതാണ്.